ബോളിവുഡ് നടി കങ്കണ റണാവത്ത് സജീവ രാഷ്ട്രീയത്തിലേക്കെന്ന് സൂചന. കങ്കണ റണാവത്തിനെ സ്വാഗതം ചെയ്ത് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കങ്കണയെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് കൂടിയാലോചനകൾക്ക് ശേഷമാണ് തീരുമാനിക്കുകയെന്നും ജെ പി നദ്ദ പറഞ്ഞു. കങ്കണ റണാവത്ത് പാർട്ടിയിൽ ചേരുന്നത് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വിശാലമായ ഇടമുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്റെ മാത്രം തീരുമാനമല്ല. താഴെത്തട്ടിൽ നിന്ന് ഒരു കൂടിയാലോചന പ്രക്രിയയുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി മുതൽ പാർലമെന്ററി ബോർഡ് വരെ അവരായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. ജെ പി നദ്ദ പ്രതികരിച്ചു. എല്ലാവരെയും ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഏത് പദവിയിലാണ് അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തേണ്ടതെന്ന് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ ആരെയും ഉപാധികളാൽ എടുക്കില്ല. ഞങ്ങൾ എല്ലാവരോടും പറയുന്നു, നിങ്ങൾ നിരുപാധികമായി വരണം. അതിനുശേഷം മാത്രമേ പാർട്ടി തീരുമാനിക്കൂ, അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടക്കുവാനുള്ള സാധ്യതയെപ്പറ്റി കങ്കണ തുറന്ന് സംസാരിച്ചത്. ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ നിന്ന് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ തയ്യാറാണ്. ബിജെപി തനിക്ക് അവസരം നൽകുകയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. സമൂഹത്തിന്റെ എല്ലാ തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ തനിക്ക് സാധിക്കും. സേവിക്കാൻ ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾ തനിക്കൊരു അവസരം നൽകുകയാണെങ്കിൽ തീർച്ചയായും അത് സ്വീകരിക്കുമെന്നും കങ്കണ വ്യക്തമാക്കിയിരുന്നു. തന്റെ നിലപാടുകളിൽ നിന്നും ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വം എന്ന നിലയിൽ കങ്കണ റണാവത്തിനെ എല്ലാവരും സ്നേഹിക്കുന്നത്. ബോളിവുഡിലെ ക്വീൻ എന്നാണ് കങ്കണയെ ആരാധകർ വിളിക്കുന്നത്. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും അഭിനയിക്കാത്ത വ്യക്തിയാണ് താരമെന്നാണ് എല്ലാവരും പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുവാൻ യാതൊരു മടിയും കാട്ടാത്ത വ്യക്തിയാണ് കങ്കണ. ബിജെപിയെ അനുകൂലിക്കുന്നുവെന്ന ഒറ്റ കാരണത്താൽ മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന മഹാവികാസ് അഘാണ്ടി സർക്കാരിന്റെ ശത്രുതയും താരത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കങ്കണ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു. 2024 അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അക്കാര്യം വീണ്ടും ചർച്ചയാവുകയാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ മധുരയിൽ നിന്നും കങ്കണ മത്സരിക്കുമെന്നാണ് ചില വാർത്തകൾ പുറത്തുവന്നത്. ഇക്കാര്യം മാധ്യമപ്രവർത്തകർ കങ്കണയോടും ഇപ്പോഴത്തെ മധുര എംപിയായ ഹേമ മാലിനിയോട് ചോദിക്കുകയും ചെയ്തു. കങ്കണ വീണ്ടും സംവിധായകയുടെ വേഷമണിഞ്ഞ എമർജൻസി എന്ന ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി മധുര വൃന്ദാവനത്തിലെ താക്കൂർ ബാങ്ക ബിഹാരി ക്ഷേത്രത്തിൽ താരം കുടുംബസമേതം ദർശനം നടത്തിയിരുന്നു. അപ്പോഴാണ് രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് കങ്കണയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. എന്നാൽ വ്യക്തമായൊരു മറുപടി കങ്കണ നൽകിയില്ലായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.